മഹാരാഷ്ട്രയിലാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെയുള്ള ഒരു NRI കോളനി. ജയപ്രകാശ് സന്ധ്യാ സിംഗ് എന്ന് പറയുന്ന ദമ്പതികൾ, അവരുടെ മകന്റെ പേര് രഘുവീർ സിംഗ് എന്നാണ്. അത്യാവശ്യം നല്ല സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ള ആളുകളാണ്. അവർക്ക് രണ്ട് അപ്പാർട്ട്മെന്റുകളുണ്ട്. ഒരു അപ്പാർട്ട്മെന്റിൽ ഈ അച്ഛനും അമ്മയും മറ്റൊരു അപ്പാർട്ട്മെന്റിൽ ഈ മകനുമാണ് താമസിച്ചിരുന്നത്. 2008 പഠനം കഴിഞ്ഞ് മകൻ വെറുതെ ഇരിക്കുകയാണ്. മാത്രമല്ല, ഇവർക്ക് ഒരുപാട് വാടക വീടുകളുണ്ട്. അതിന്റെ വരുമാനവും ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ജയപ്രകാശ് ഒരു കസ്റ്റംസ് ഓഫീസറാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 13 December 2012 ഈ സന്ധ്യാ സിംഗ് എന്ന് പറയുന്ന ഈ സ്ത്രീ ബാങ്കിലേക്ക് കുറച്ച് പണം ഡെപ്പോസിറ്റ് ചെയ്യാൻ പോയതാണ്. പക്ഷേ ആ സമയത്ത് ഫോൺ എടുത്തില്ല. അമ്മയെ നേരം വൈകിട്ടും കാണാതായപ്പോൾ ഈ രഘുവീർ സിംഗ് എന്ന് പറയുന്ന മകൻ തപ്പിയിറങ്ങിയാണ്. പക്ഷേ അമ്മയെ കണ്ടുകിട്ടുന്നില്ല. പിന്നീട് തന്റെ ബന്ധുക്കളേക്ക് വിളിച്ചു നോക്കി അമ്മ അവിടെ വന്നിരുന്നോ എന്നറിയാൻ വേണ്ടി. പക്ഷെ അവിടെ ഒന്നും അമ്മ വന്നിട്ടില്ല. അവിടെ നിന്ന് 2 കഴിഞ്ഞ് 15 December 2012 പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുകയാണ്. പക്ഷേ ഈ ഒരു സ്ത്രീയെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. എന്നാൽ 45 കഴിഞ്ഞിട്ട് പോലീസുകാർക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണ്. എന്താണ് ആ സ്ത്രീക്ക് സംഭവിച്ചത്? ആ ഒരു സ്റ്റോറിയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ ക്രൈം സ്റ്റോറി കേൾക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്റെ പേര് നിസാം നസീർ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സന്ധ്യ എന്ന് പറയുന്ന സ്ത്രീയെ കാണാതായതിൽ ഈ മകനോ അച്ഛനോ വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേസ് പോലീസുകാരോട് അന്വേഷിപ്പിക്കാനോ മറ്റു കാര്യങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ പോലീസുകാരും ഈ ഒരു കേസിൽ കുഴപ്പം കാണിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെയുള്ള ഒരു ഫോറസ്റ്റ് ഏരിയയിൽ ബേർഡ് വാച്ചേഴ്സ് കുറച്ചുപേരെ എല്ല് കഷ്ണങ്ങൾ കാണുന്നത്. മാത്രമല്ല ഒരു തലയോട്ടിയുമുണ്ട്, കുറച്ച് സാധനങ്ങളുമുണ്ട്. ആദ്യം അവർക്കൊരു സംശയം തോന്നുകയാണ്. കുഴിച്ചിട്ട ഒരാളുടേതാണെങ്കിൽ ഈ എല്ലും സാധനങ്ങളുമൊക്കെ എങ്ങനെ പുറത്തു വന്നു എന്നുള്ള സംശയമുണ്ടായി. ഉടനെ തന്നെ പോലീസുകാരെ വിളിച്ചു. പോലീസുകാർ അങ്ങോട്ടെത്തി. പോലീസുകാർ പിന്നീട് ചെയ്തത് അവിടെ ഉണ്ടായിരുന്ന മിസ്സിംഗ് കേസുകൾ അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് ഈ സന്ധ്യാ സിംഗിന്റെ കേസിനെ കുറിച്ച് അറിയുന്നത്. ഈ എല്ല് കഷ്ണം കണ്ടെത്തിയ സ്ഥലത്ത് നിന്നും സന്ധ്യാ സിംഗിന്റെ വീട്ടിലേക്ക് വെറും 500 മാത്രമേ ദൂരമുള്ളൂ. അതുകൊണ്ട് തന്നെ പോലീസുകാർ ഈ ഒരു അച്ഛനെയും മകനെയും പോലീസ് സ്റ്റേഷനിലെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. തന്റെ ഭാര്യ കാണാതായതിൽ ഭർത്താവിനോ തന്റെ അമ്മ കാണാതായതിൽ മകനോ യാതൊരു വിഷമവും ഉണ്ടായിരുന്നില്ല. അവരിങ്ങനെ പാർട്ടികളൊക്കെ ആയിട്ട് ജോലിയായിട്ട് നടക്കുകയാണ്. മാത്രമല്ല, പോലീസുകാർ സന്ധ്യാ സിംഗിന്റെ വീട്ടുകാരെ ചോദ്യം ചെയ്തപ്പോൾ അവർക്ക് സംശയം ഈ അച്ഛനെയും മകനെയുമാണ്. പിന്നീട് പോലീസുകാർ ചെയ്തത് ഈ സന്ധ്യാ സിംഗിന്റെ DNA ഈ മകന്റെ DNA തമ്മിൽ മാച്ച് ചെയ്ത് നോക്കി. അത് പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തു. ആ എല്ലും കഷ്ണങ്ങൾ സന്ധ്യാ സിംഗിന്റെ ആണെന്ന് പോലീസുകാർക്ക് ഉറപ്പിച്ചു. പക്ഷെ ഇവരെ സംശയമുണ്ട്, പക്ഷെ തെളിവുകളില്ല. തെളിവുകൾ ഉണ്ടായാൽ മാത്രമേ ഇവരെ ചോദ്യം ചെയ്യാനും മറ്റും സാധിക്കുകയുള്ളൂ. അപ്പോൾ തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടി പോലീസുകാർ ഇറങ്ങി പുറപ്പെട്ടു. ആ സമയത്ത് തന്നെ ഈ ഒരു കേസ് മുംബൈ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. അവര് അന്വേഷണം ആരംഭിച്ചു. ആദ്യം അവർ ചെയ്തത് കംപ്ലൈന്റ് പറഞ്ഞ പോലെ തന്നെ ബാങ്കിലേക്ക് പണം ഡെപ്പോസിറ്റ് ചെയ്യാൻ പോയപ്പോഴാണ് ഈ സന്ധ്യാ സിംഗിനെ കാണാതായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബാങ്കിലേക്ക് പോയി ചോദിച്ചു സന്ധ്യാ സിംഗ് വന്നിരുന്നു. സന്ധ്യാ സിംഗ് വന്നിരുന്നു, പക്ഷേ അവിടെ പണമൊന്നും ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല. മാത്രമല്ല, ഈ ഒരു സന്ധ്യാ സിംഗിന്റെ ആങ്ങയ ലളിത് എന്ന് പറയുന്നവർ ഈ ഒരു പോലീസിന് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ്. ഇവരുടെ മകനെ ആ സമയത്ത് സന്ധ്യാ സിംഗിനെ കാണാതായ സമയത്ത് ബാങ്കിലേക്ക് പറഞ്ഞയച്ചിരുന്നു പൈസ എന്തെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി. അപ്പോൾ മകൻ വന്ന് പറഞ്ഞത് 80,000 ഈ ഒരു അമ്മ അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ്. എന്തിനാണ് ഇവൻ ഇങ്ങനെ നുണ പറഞ്ഞത്? അതിനുശേഷം പോലീസുകാർ CCTV പരിശോധിച്ചു. ബാങ്കിലേക്ക് സന്ധ്യാ സിംഗ് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ അപ്പാർട്ട്മെന്റിലേക്കും വന്നിട്ട് വിഷ്വൽസ് ഉണ്ട്. പക്ഷെ പിന്നീട് പുറത്തു വന്നതിന്റെ വിഷ്വൽസ് ഒന്നുമില്ല. അതായത് ഈ ഒരു സന്ധ്യാ സിംഗിനെ ഇവർ അപ്പാർട്ട്മെന്റിൽ വെച്ച് തന്നെയാണ് എന്തെങ്കിലും സംഭവിച്ചിരിക്കാം എന്ന് പോലീസുകാർക്ക് മനസ്സിലാവുകയാണ്. പിന്നീട് ഈ ഒരു മകന്റെ സുഹൃത്തുക്കളെ പോലീസുകാർ അന്വേഷിച്ചു കണ്ടുപിടിച്ചു, അവരെ ചോദ്യം ചെയ്തു. അപ്പോഴാണ് ഇവനെ കുറിച്ചുള്ള പല കാര്യങ്ങളും പോലീസുകാർ അറിയുന്നത്. ഇവന് 2008 പഠനം കഴിഞ്ഞതിന് ശേഷം യാതൊരു ജോലിക്കും പോയിട്ടില്ല. മാത്രമല്ല, ഇവനൊരു ഡ്രഗ് അഡിക്റ്റ് ആണ്. ആ സമയത്തെല്ലാം ഇവന്റെ അമ്മയോട് ഇവൻ വളരെ മോശമായിട്ട് പെരുമാറാറുണ്ട്. പല സമയത്തും ഷൂ എടുത്ത് അടിക്കാറുണ്ട്. ഒരു സമയത്ത് ഷോക്സ് എടുത്ത് ഇവരെ വായിൽ തിരുകിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇവരിൽ നിന്ന് പലപ്പോഴേ പണമൊക്കെ മോഷ്ടിക്കാറുണ്ട്. മറ്റൊരു ഇൻഫർമേഷനും പോലീസുകാർക്ക് കിട്ടണം. അതായത് 13 December 2012 ഈ ഒരു അമ്മയെ കാണാനില്ല എന്ന് പറയുന്നത്. അന്ന് തന്നെ ഇവൻ ഇവന്റെ വീട്ടിൽ ഒരു പാർട്ടി, കൂട്ടുകാരന്റെ ബർത്ത്ഡേ അനുബന്ധിച്ച് ഇവന്റെ വീട്ടിൽ വെച്ച് ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിരുന്നു. പെട്ടെന്ന് ഫ്രണ്ട്സിനൊക്കെ വിളിച്ചു പറഞ്ഞു പാർട്ടി ഇന്ന് ക്യാൻസൽ ചെയ്തു തരണം. പിന്നീട് പിറ്റേ ദിവസം 14 December 2012 ഈ ഒരു പാർട്ടി അവർ നടത്തിയത്.
അതിൽ പലരും ആ പാർട്ടിയിൽ ഡ്രഗ് അടിച്ചിരുന്നു, ഇവനും ഡ്രഗ് എടുത്തിരുന്നു. ഈ ഒരു പാർട്ടിയിൽ പങ്കെടുത്ത ഒരു കമ്മീഷണറുടെ മകനുണ്ടായിരുന്നു, അവന്റെ പേര് അജിത് എന്നാണ്. അജിത്തിനെ പോലീസുകാർ ചോദ്യം ചെയ്തു. അപ്പോൾ അവൻ പറഞ്ഞത്, ഞാൻ ഡ്രഗൊന്നും എടുത്തിട്ടില്ല, ഞാനവിടെ പാട്ടുമാറ്റാനും മറ്റു കാര്യങ്ങൾക്കേ നിന്നിട്ടുള്ളൂ, കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ പോലീസുകാർക്ക് മറ്റൊരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് മറ്റൊരു വിവരം കിട്ടുകയാണ്. അതായത് ഇവനോട് ഇവൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചു അമ്മ എവിടെയെന്ന്. ആ സമയത്ത് ഇവൻ പറഞ്ഞത് അമ്മ വേറെ ബന്ധു വീട്ടിൽ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അവിടെയാണ് മറ്റൊരു സംശയം വരുന്നത്. December 13 അമ്മയെ കാണാനില്ല എന്ന് കംപ്ലൈൻറ്റിൽ പറഞ്ഞിട്ടുള്ളത്. December 14 പാർട്ടി നടന്നപ്പോൾ സുഹൃത്തിനോട് പറഞ്ഞത് അമ്മ ബന്ധു വീട്ടിൽ പോയെന്ന്. അവിടെ നിന്ന് പിറ്റേ ദിവസം December 15 പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുന്നത് അമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞ്. അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് ഇവനോടുള്ള സംശയം കൂടി. അതുമാത്രമല്ല, ഇവന്റെ മറ്റൊരു സുഹൃത്ത് കൊടുത്ത ഇൻഫർമേഷൻ, ഇവന്റെ കയ്യിൽ ഒരു 80,000 വില മതിക്കുന്ന ഒരു സ്വർണ്ണ വാച്ച് ഉണ്ടായിരുന്നു. അത് ഈ സുഹൃത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഇത് വിറ്റിട്ട് ഡ്രഗ് വാങ്ങിക്കാൻ ഇവൻ പറഞ്ഞിരുന്നു. ഈ ഒരു വാച്ച് പോലീസുകാർ കണ്ടെത്തുകയും എന്നിട്ട് ബാങ്കിലെ വാച്ച്മാനെ ഇത് കാണിച്ചു കൊടുത്തു. ഈ ഒരു വാച്ച് കിട്ടിയ ആരെങ്കിലും പരിചയമുണ്ടെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഇത് സന്ധ്യാസിംഗ് എന്ന് പറയുന്ന സ്ത്രീ കെട്ടി വന്ന വാച്ചാണ്, അന്ന് ഞാൻ ഇത് ശ്രദ്ധിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഇവനെതിരെ മറ്റൊരു സംശയം കൂടി വരാനുള്ള കാരണം, ഒരു സാക്ഷി ഇവൻ സ്വന്തം അമ്മയെ ഫോളോ ചെയ്യുന്നത് കണ്ടിരുന്നു എന്നുള്ള മൊഴി കൊടുത്തിരുന്നു. പോലീസുകാർ ഈ ഒരു സന്ധ്യാസിംഗിന്റെ ബാങ്ക് ലോക്കർ പരിശോധിച്ചു. ഏകദേശം 2 crore വില മതിപ്പുള്ള സ്വർണം ആ സമയത്ത് ഉണ്ടായിരുന്നു. പിന്നീട് ഇവന്റെയും അച്ഛന്റെയും ഫോൺ സിഗ്നലുകൾ പരിശോധിച്ചപ്പോൾ ഈ ഒരു എല്ലിംഗ് കഷ്ണം കിട്ടിയ സ്ഥലത്തേക്ക് ഇവൻ ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ടെന്നുള്ള സൂചന നൽകുന്ന സിഗ്നൽസ് പോലീസുകാർക്ക് കിട്ടുകയാണ്. പക്ഷേ ഇത്രയധികം തെളിവുകൾ ഉണ്ടെങ്കിലും ഇതെല്ലാം സാഹചര്യ തെളിവുകളാണ്. ഇത് വെച്ചിട്ട് ഇവനെ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ പുഷ്പം പോലെ അവൻ പുറത്തിറങ്ങി വരും. അതുകൊണ്ട് തന്നെ ഇവനെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കാനും പറ്റില്ല. പക്ഷേ ആ സമയത്ത് ഈ എല്ലിംഗ് കഷ്ണങ്ങൾ പരിശോധിച്ച ഫോറൻസിക് ലാബിൽ നിന്ന് ഒരു കാര്യം പോലീസുകാർ അറിയുകയാണ്. അതായത് ഈ ഒരു എല്ലിംഗ കഷ്ണങ്ങൾ ആസിഡിൽ മുക്കിയിട്ടുണ്ടെന്നുള്ളത്. അതായത് ഈ ഒരു ബോഡി കൊന്നതിനു ശേഷം ആ ബോഡി ആസിഡിൽ മുക്കിയിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസുകാർക്ക് മനസ്സിലായി. ഇതിനുശേഷം പോലീസുകാർ ഒരു 1000+ വരുന്ന ഒരു കുറ്റപത്രം തയ്യാറാക്കിയിട്ട് ഇവൻ എങ്ങനെയാണ് ഈ അമ്മയെ കൊന്നത് എന്നുള്ള ഒരു തിയറി പറഞ്ഞു. അതായത് ഇവൻ സ്വന്തം അമ്മ വീട്ടിലേക്ക് വന്ന സമയത്ത് അമ്മയുമായി വഴക്കുണ്ടാകുകയും 80,000 അവരുടെ കയ്യിൽ നിന്ന് എടുക്കുകയും പിന്നീട് ഇവരെ അടിച്ചു കൊല്ലുകയും ചെയ്തു. അതിനുശേഷം ആ ബോഡി വീട്ടിലിട്ടു. പിന്നീടാണ് പിറ്റേ ദിവസം പാർട്ടി നടത്തുന്നത്. ഈ പാർട്ടി കഴിഞ്ഞതിനു ശേഷം ബാത്ടബിൽ വെച്ച് ആ സിനിമയ്ക്ക് ശരീരമാക്കുകയാണ്. അതിനുശേഷം ഈ ഒരു എല്ലിൻ കഷ്ണങ്ങൾ എടുത്ത് ഈ ഒരു കാട്ടിൽ കൊണ്ടിട്ടു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ കാട്ടിൽ പോയി നോക്കിയിരുന്നു ഈ എല്ലി കഷ്ണങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി. ഇങ്ങനെയാണ് ആ ഒരു കുറ്റപത്രത്തിൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. പക്ഷേ എങ്ങനെയായാലും ഇവൻ 1 year പോലീസുകാരുടെ മുമ്പിൽ ഹാജരാകുന്നത്. കോടതിയിൽ ഹാജരാക്കി 2017 കോടതി ഇവനു ജാമ്യം നിഷേധിച്ചു. പക്ഷേ 2021 സാഹചര്യ തെളിവുകൾ മാത്രം പോരാ, ഫിസിക്കലായിട്ടുള്ള തെളിവുകൾ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു കേസിൽ നിന്ന് കോടതി ഇവനെ വെറുതെ വിടുകയാണ്. പക്ഷേ പിന്നീട് ക്രൈംബ്രാഞ്ച് സുപ്രീം കോടതിയിൽ ഈ കേസ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു കേസിൽ സാഹചര്യ തെളിവുകൾ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, ഫിസിക്കലായിട്ടുള്ള തെളിവുകൾ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി വിധിക്കുകയുള്ളൂ. എന്നാലും വളരെ കഷ്ടപ്പെട്ട് ഇതൊക്കെ കണ്ടുപിടിച്ച ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ മാനസികാവസ്ഥ ഇവനെ വെറുതെ വിട്ടപ്പോൾ എന്തായിരിക്കും എന്ന് ചിന്തിക്കാൻ പോലും വയ്യ. എന്തായാലും വരും ദിവസങ്ങളിൽ സത്യം തെളിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്രൈം സ്റ്റോറിയുമായി നമുക്ക് പിന്നീട് കാണാം. താങ്ക്.